ഇന്ത്യയുടെ ശാസ്ത്രീയ ചരിത്രത്തിൽ ഒരു വനിത കൈവരിച്ച നേട്ടം സുവർണലിപികളിൽ എഴുതപ്പെട്ടിട്ട് 75 വർഷം തികയുന്നു. ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശാസ്ത്രത്തിൽ ഗവേഷണ ബിരുദം അല്ലെങ്കിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ വനിതയാണ് അസിമ ചാറ്റർജി. 1944 കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അസിമ ഡോക്ടറേറ്റ് നേടിയത്. ശാസ്ത്രമേഖല പോകട്ടെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോലും വനിതാ സാന്നിധ്യം ഏറെ പരിമിതമായിരുന്ന ഒരു കാലത്തായിരുന്നു അസിമയുടെ ഈ അപൂർവ നേട്ടം. 1917 സെപ്റ്റംബർ 23 കൽക്കട്ടയിലായിരുന്നു അസിമയുടെ ജനനം. സസ്യശാസ്ത്രത്തിൽ താല്പര്യമുണ്ടായിരുന്ന പിതാവ് ഡോക്ടർ ഇന്ദ്രനയൻ മുഖർജിയുടെ അഭിനിവേശം മകളെയും പിടികൂടിയെന്ന് പറയാം. ഭാരതത്തിലെ തനത് സസ്യങ്ങളുടെ ഔഷധ ഗുണമായിരുന്നു അസിമയുടെ പഠന ലക്ഷ്യങ്ങളിൽ പ്രധാനം. 1930 സമൂഹം ഉയർത്തിയ എല്ലാ പ്രതിരോധങ്ങളെയും അവഗണിച്ച് കൽക്കട്ടയിൽ അവർ പഠനം തുടർന്നു. പരീക്ഷണശാലകളും ഉപകരണ സൗകര്യങ്ങളും ധനസഹായവും ഏറെ കുറവായിരുന്നിട്ടും തന്റെ ഗവേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായില്ല. ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു അസിമയുടെ പ്രധാന പ്രവർത്തന മേഖല. രസതന്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം നോബൽ പുരസ്കാര ജേതാവ് പോൾ കാട്രയുടെ കീഴിൽ അവർ ഉപരിപഠനം നടത്തി. വിദേശ സർവകലാശാലകളിലെ പഠന ഗവേഷണങ്ങൾക്ക് ശേഷം 1950 ഇന്ത്യയിൽ തിരിച്ചെത്തിയ അസിമ ഔഷധ സസ്യങ്ങളുടെ രസതന്ത്രത്തെക്കുറിച്ചും അവയിലെ രാസപദാർത്ഥങ്ങളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും പഠനം ആരംഭിച്ചു. അലോപ്പതിക്ക് മരുന്നുകൾ പലതും അടിസ്ഥാനപരമായി സസ്യങ്ങളിലെ രാസപദാർത്ഥങ്ങളാണെന്ന് ആളുകൾ തിരിച്ചറിയാത്ത കാലം. തന്റെ ഗവേഷണത്തിലൂടെ അപസ്മാരം, മലേറിയ, അർബുദം എന്നിവയ്ക്കെതിരായ പല മരുന്നുകളും വികസിപ്പിക്കുന്നതിൽ അവർ വിലപ്പെട്ട സംഭാവനകൾ ചെയ്തു. ആയുഷ് 56 എന്ന അപസ്മാര മരുന്ന് നിർമ്മാണത്തിലേക്ക് എത്തിയത് അവരുടെ ഗവേഷണ ഫലമായിരുന്നു. 1961 ഔഷധ സസ്യ വൈദ്യശാസ്ത്രത്തിൽ നൽകിയ സംഭാവനകൾക്ക് ഇന്ത്യയിലെ സമുന്നത ശാസ്ത്ര ഗവേഷണ പുരസ്കാരമായ ശാന്തി സ്വരൂപ് ഫത്നഗർ അവാർഡ് നേടി. ഈ അവാർഡ് നേടുന്ന ആദ്യത്തെ വനിതയായിരുന്നു അസിമ. പിന്നെ 14 കഴിഞ്ഞാണ് മറ്റൊരു വനിത ഈ നേട്ടത്തിൽ എത്തിയത്. 1975 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷന്റെ ആദ്യ വനിതാ ജനറൽ പ്രസിഡന്റായി. ദേശീയ അന്തർദേശീയ ഗവേഷണ ജേണലുകളിൽ 400 പ്രബന്ധങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജ്യസഭാംഗമായി പ്രവർത്തിച്ച അസിമയെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. മരണമെത്തും വരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുമെന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ച ഭാരതത്തിന്റെ സമാനതകളില്ലാത്ത ഈ ശാസ്ത്ര വനിത 2006 നവംബർ 22 അന്തരിച്ചു. വിദ്യാഭ്യാസ നേട്ടങ്ങളോളം വലിയ നവോത്ഥാനമില്ല എന്ന് അസിമ ചാറ്റർജിയുടെ പോരാട്ടം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.